വാരി മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് ഇടവകയിലെ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. ഈ മാനന്തവാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആനയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്ക് സമീപത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. സുർജിത്ത് അയ്യപ്പത് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, എന്താണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്? എസ് കെ എൻ, മാനന്തവാടി നഗരത്തിൽ തന്നെയാണ് ആനയുള്ളത്. നേരത്തെ കോടതി പരിസരത്തായിരുന്നു. ഇപ്പോൾ ന്യൂമാൻസ് കോളേജിന്റെ പുറകുവശത്തായാണ് ആനയുള്ളത്. തോട്ടം, ചെറിയൊരു തോട്ടമാണ്. തോട്ടത്തിന്റെ അകത്താണ് ഇപ്പോൾ നിലവിൽ ആനയുള്ളത്. നഗരത്തിൽ 144 പ്രഖ്യാപിച്ചു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം, ഈ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വരുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ ഒരു നഗരത്തിൽ തിരക്ക് ഏറുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശങ്ക നിലവിലുള്ളത്. ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ആനയെ തിരികെ വനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനം ഏറെ അകലെയാണ് എന്നുള്ളതാണ് വനം വകുപ്പിന് മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. അത് വനത്തിലേക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അതിനെ മയക്കുപിടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പിന് നീങ്ങേണ്ടി വരും. പ്രത്യേകിച്ച് നഗരമേഖലയാണിത്. ആ നഗരമേഖലയിൽ നിന്ന് ആനയെ ഈ മക്കിമല ഉൾപ്പെടെ, അതായത് ഈ തലപ്പുഴ ആന വന്ന, ആനയുടെ സഞ്ചാരം നടന്ന ആ ദിശയിലേക്ക് തന്നെ തിരികെ എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. 8 കിലോമീറ്റർ ഓളം ദൂരം, അതായത് മാനന്തവാടി നഗരത്തിൽ 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്തരം ദൂരത്തേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഉറപ്പ് വനംവകുപ്പിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഇതിനെ തുരത്താനുള്ള ശ്രമം, അതായത് മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. അല്ലാതെ മറ്റു വഴികളുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഡി എഫ് ഒ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നോർത്ത് ഡി എഫ് ഒയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഇവിടേക്ക് എത്തുന്നു. RRT സംഘം എത്തുന്നു. അത്തരത്തിലുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് നീങ്ങും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ അതിന് കോടതിക്ക് അടുത്തും ഒക്കെയായാണ് ആന നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു സമയം, ഈ സമയമാണ് നിർണായകം. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ എത്തുന്ന സമയം, സ്കൂളുകൾ തുറക്കുന്ന സമയം, അതോടൊപ്പം തന്നെ ഈ ഷോപ്പുകളും മറ്റൊക്കെ സമയം, അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ സാഹചര്യത്തിലാണ്, ഈ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുജിത്ത്, ഒരു സെക്കൻഡ്. വന്യമൃഗ പ്രതിരോധ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ TC ജോസ് നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു. TC ജോസ്, ഗുഡ് മോർണിംഗ്. എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? എന്ത് മുൻകരുതലാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്? അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തോ സംഭവിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മാനന്തവാടി പട്ടണത്തിന് നടുവിലാണ് ആനയുള്ളത്. അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ അവരെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് ആന മയക്കുപിടി വെച്ചുകൊണ്ട് അവിടുന്ന് മാറ്റാനാണോ നടപടിയാണ് സ്വീകരിക്കേണ്ടത്, ഇല്ലെങ്കിൽ ആന അപകടം വരുത്തുമെന്ന് പറഞ്ഞാൽ യാതൊരു തർക്കമില്ല. കോടതിയുണ്ട്, താലൂക്ക് ഓഫീസുണ്ട്, കോളേജുണ്ട്, സ്കൂളുണ്ട്. മാനന്തവാടി നഗരം എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിന്റെ മധ്യഭാഗത്താണ് ആന നിൽക്കുന്നത്. അതിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് താങ്കൾ എപ്പോഴാണ് ഇവരും അറിഞ്ഞത്? അവരെ 6:30 സംഭവം അറിഞ്ഞതാണ്. അല്ല, ആരോടാണ് ഈ മയക്കുപിടി വെക്കണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടത്? ഫോർഷാരോട് ഞാൻ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രക്കാരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലേക്ക് നടപടി സ്വീകരിക്കണമെന്ന് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഫോർഷാരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ മയക്കുപിടി വെച്ചിട്ട് ആന ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ മയക്കുപിടി വെച്ച് മാറ്റുന്നതാണോ നല്ലത്, അതോ ഈ 8 കിലോമീറ്റർ ദൂരെയാണ് വനം എന്ന് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ അവിടെ വരെ ആനയെ മടക്കിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോവുക അതൊന്നും അത്ര പ്രായോഗികമുള്ള കാര്യമല്ലല്ലോ. അതിന് ഒന്നും ചെയ്യാൻ കഴിയുന്നത് ആന ഏതെങ്കിലും സ്ഥലത്ത് ശാന്തമായി നിൽക്കുകയാണെങ്കിൽ അതിന് ചുറ്റിലും കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. രാത്രിയാകുമ്പോഴും ആനയെ കടത്തിക്കൊണ്ട് പോകാൻ പരിശ്രമിക്കാം. അതാണ് ഒരു മാർഗം. അത് അത്ര പ്രായോഗികം ആകണമെന്നില്ല. ചിലപ്പോൾ ആന രാത്രിയാകുമ്പോഴത്തേക്ക് വിശന്ന് അതൊരു പരവേശം എടുത്ത് പാഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീടുകളോ കടകളോ ഒക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് അത് പരീക്ഷിക്കാം. അതല്ല എങ്കിൽ മയക്ക് വെളിച്ച് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള മാർഗം. അല്ലെ, റേഡിയോ കോളർ കടുപ്പിച്ച ആനയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ദൃശ്യത്തിലും റേഡിയോ കോളർ കടുപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അത് തീർച്ചയായിട്ടും ഞാനത് കണ്ടിരിക്കുന്നു. അതിലുള്ള വിഷയം എന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്നാണ് വന്നിരിക്കുന്ന ആനയാണ്. ഈ റേഡിയോ കോളർ പിടിപ്പിക്കുന്ന ആന എന്ന് പറയുന്നത് സാധാരണ ആനകൾക്ക് പിടിപ്പിക്കാറില്ല. ശല്യക്കാരോ ഉപദ്രവികൾ ആനകളെ മയക്കുപിടി വെച്ച് പിടിപ്പിച്ചിട്ടാണ് റേഡിയോ കോളർ പിടിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആനയാണെന്നുള്ളതാണ് കൂടുതലും ഗൗരവമായിരിക്കുന്ന കാര്യങ്ങൾ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു TC ജോസ്.